Hello friends, നമ്മള് കണ്ടിട്ട് കുറച്ചായല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫുഡീഷബിൽ ഒരു റെസ്റ്റോറന്റ് വ്ളോഗോ അല്ലെങ്കിൽ ഫുഡ് റെസിപ്പി ഒന്നുമായിട്ടല്ല, എനിക്കറിയാവുന്ന ഒരു ഹോം റെമഡി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഈ ഹോം റെമഡി എന്ന് പറയുമ്പോൾ സ്കിൻ ഫെയർനെസ്സിനായാലും സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാനായാലും നല്ലൊരു ഗ്ലോയിങ് സ്കിന്നിനായാലും എല്ലാത്തിനും ഒരു പറ്റിയ ഹോം റെമഡിയാണ്. വീട്ടിലെപ്പോഴും ഉണ്ടാവണ ഇൻഗ്രീഡിയൻസ് ഇതിന് ആവശ്യമുള്ളൂ. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കടലമാവ്, അതുമാതിരി തൈര്, മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി എന്ന് പറയുമ്പോൾ നല്ല കസ്തൂരി മഞ്ഞൾ ഉണക്കി പൊടിച്ചതായിരിക്കണം. നിങ്ങളിപ്പോൾ കടയിലേക്ക് മേടിക്കുന്ന മഞ്ഞപ്പൊടിയാണെങ്കിൽ ഈ മഞ്ഞപ്പൊടിക്ക് പകരം നിങ്ങൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ചേർക്കുന്നതായിരിക്കും നല്ലത്. അല്ല, നിങ്ങൾ വീട്ടിൽ തന്നെ മഞ്ഞൾ ഉണക്കി പൊടിച്ചിട്ടുള്ള മഞ്ഞപ്പൊടിയാണെങ്കിൽ മഞ്ഞപ്പൊടി എടുത്താൽ മതി. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഉണക്കി പൊടിച്ചിട്ടുള്ളതായതുകൊണ്ട് ഞാനിവിടെ മഞ്ഞപ്പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഇതില്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കണം. ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ, അത് മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഈ പേസ്റ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ കടലമാവ്, 1/2 ടേബിൾ സ്പൂൺ തൈര്, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ മഞ്ഞപ്പൊടി നിങ്ങൾക്ക് 1/4 സ്പൂണിന് പകരം 1/2 സ്പൂണായി എടുത്താലും കുഴപ്പമില്ല. ഞാനിവിടെ 1/4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലൊരു പേസ്റ്റ് പരുവത്തിലാക്കണം. അപ്പൊ ആദ്യം ഞാന് മഞ്ഞപ്പൊടി ഇതിലേക്ക് ചേർക്കുകയാണ്. മഞ്ഞപ്പൊടി ചേർത്തു. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായി നമുക്ക് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞു. അപ്പൊ ഇതാ ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്, ഇതാ ഇങ്ങനെ ഇരിക്കുന്നതാണ് അതിന്റെ കൺസിസ്റ്റൻസി. എന്നാലേ നമ്മളെ മുഖത്ത് ശരിക്കും ഇരിക്കുള്ളൂ. അപ്പോൾ എനിക്ക് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് ഇങ്ങനൊരു പേസ്റ്റ് പരുവത്തിൽ കിട്ടാനായിട്ട് 1/2 ടേബിൾ സ്പൂൺ തൈരും കൂടിയും ചേർക്കേണ്ടി വന്നു. നിങ്ങൾക്കിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ തൈരിന് പകരം 1/2 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ചേർക്കാം, 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർക്കാം. ഒരിക്കലും വെള്ളം ചേർക്കരുത് ഈ പേസ്റ്റിലേക്ക്. ഒന്നില്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് മിക്സ് നല്ല ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ലൈം ജ്യൂസ് ചേർക്കാം, അല്ലെങ്കിൽ റോസ് വാട്ടർ ചേർക്കാം, അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ തൈരും കൂടിയും ചേർക്കാം. അപ്പം നമുക്കിനിത് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പം നമ്മൾ പേസ്റ്റ് പ്രിപ്പയർ ചെയ്തു. ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഒരിക്കലും ബ്രഷ് വെച്ചിട്ടൊന്നും മുഖത്ത് അപ്ലൈ ചെയ്യരുത് എന്ന് പറയുമ്പോൾ, നമുക്കിത് നന്നായിട്ട് മസാജ് ചെയ്ത് അപ്ലൈ ചെയ്യേണ്ടതാണ് ഫേസിൽ. എന്നാലേ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. കണ്ടുക, നല്ല തണുപ്പായിരിക്കും. ചേർക്കുമ്പോൾ ഇത് ചേർക്കണേക്കാട്ടും മുമ്പ് തൈര് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നല്ലത്. കണ്ടോ, കണ്ണിൻ്റെ അടിയിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കുക. ചേർക്കുമ്പോൾ തന്നെ നന്നായിട്ടതാ ഇങ്ങനെ വട്ടത്തിൽ സർക്കുലർ മസാജാണ് ചെയ്യേണ്ടത്. ഒരിക്കലും ഇത് ബ്രഷ് ഒന്നും വെച്ച് ചെയ്യരുത്, ഞാൻ പിന്നെയും പറയണു. അപ്പോൾ നമുക്കിത് മുഖത്ത് മുഴുവനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ പേസ്റ്റ് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു 15-20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കഴുകി കളയാം. അപ്പം ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും സംസാരിക്കുമ്പോൾ, നിങ്ങളുടെ ഈ മാസ്ക് ഇട്ടിട്ട് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സ്കിന്നൊന്ന് ടൈറ്റനായ മാതിരി തോന്നും. അപ്പോൾ അധികം സംസാരിക്കാണ്ടിരിക്കുന്നത് നല്ലത്, കാരണം ആ പാക്കിൻ്റെ ഗുണം പോവും. അപ്പം നമുക്കിനി ഇത് കഴുകി കളയാം. കഴുകി കളയുമ്പോൾ തണുത്ത വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ആദ്യം കൈകൊണ്ട് തന്നെ ഇങ്ങനെ സർക്കുലർ മോഷനിൽ ഇങ്ങനെ കഴുകുന്നതാണ് നല്ലത്. കണ്ടില്ലേ, ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ കഴുകി കളയാം. അപ്പോൾ കുറച്ചധികം സമയമെടുത്തിട്ടാണ് നമ്മൾ മുഖത്ത് ഫുൾ പാക്ക് കളഞ്ഞത്. ഈ മുഖം ഒരു ടവലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തുടയ്ക്കരുത്, ഇങ്ങനെ ആക്കി തുടയ്ക്കരുത്, പകരം ഇങ്ങനെ ഉപ്പി കൊടുക്കുക നന്നായിട്ട് വെള്ളം. അപ്പൊ നമ്മളുടെ ഫേസ് പാക്ക് നമ്മൾ കഴുകി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ചേഞ്ച് മനസ്സിലാവുണ്ടാവും. ആഴ്ചയിൽ ഒരു 3 ദിവസം ഇത് സ്കിന്നിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഗ്ലോയിങ് സ്കിന്നിനായാലും ഫെയർനെസ് കൂട്ടാനാണെങ്കിലും സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാനാണെങ്കിലും വളരെ നല്ലൊരു ഹോം റെമഡി തന്നെയാണ്. വീട്ടിലെപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ.
എനിക്ക് തോന്നുന്നു ഇവിടെ ഞാനിപ്പോ വിൻഡോ സൈഡിലാണ് നിൽക്കുന്നത്, സൺലൈറ്റിൽ നിൽക്കുമ്പോഴാണ് കൂടുതൽ അതിന്റെ എഫക്ട് മനസ്സിലാവുന്നതെന്ന്. ഉള്ളിൽ എന്തോ ലൈറ്റിന്റെ പ്രശ്നം ഉണ്ടാവുന്നത് കറക്റ്റ് മുഖത്തിന്റെ ആ എഫക്ട് കറക്റ്റായിട്ട് മനസ്സിലാവണില്ല. അപ്പോ നിങ്ങൾക്ക് തന്നെ കാണുമ്പോ തന്നെ മനസ്സിലായിണ്ടാവും, ഒരു ഇൻസ്റ്റന്റ് റിസൾട്ട് എന്ന് തന്നെ പറയും. അത്രയും റിസൾട്ട് ഉള്ളതാണ് ഈ ഫേസ് പാക്കിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് തൈരിന് പകരം പാൽ ഉപയോഗിക്കാം, തമാവിന് പകരം ചെറുപയർ പൊടി കിട്ടും മേടിക്കാനായിട്ട്, അത് ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തേൻ ചേർക്കാം ഇതിൽ, ലെമൺ ജ്യൂസ് ചേർക്കാം, റോസ് വാട്ടർ ചേർക്കാം. അതൊക്കെ ഓരോരുത്തർ അവരവരുടെ സ്കിൻ ടോൺ അനുസരിച്ച് ചേർക്കേണ്ടതാണ്. അപ്പം എല്ലാവരും എന്തായാലും ചെയ്ത് നോക്കണം, ബെസ്റ്റ് റിസൾട്ടാണ് ഞാൻ ഗ്യാരണ്ടി. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഇസ് മാളവിക നായർ സൈനിങ് ഓഫ്. ടാറ്റ.